2024-2025 അധ്യയന വർഷത്തിന് മുന്നോടിയായി കൊടുവള്ളി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന പരിശോധനയ്ക്ക് ഓമശ്ശേരി പ്ലസന്റ് സ്കൂളിൽ വെച്ചാണ് തുടക്കമായത്. പരിശോധനയിൽ നിരവധി വാഹനങ്ങൾക്ക് അപാകതകൾ കണ്ടെത്തി. കൊടുവള്ളി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയ്ക്കാണ് തുടക്കമായത്. 3 ദിവസങ്ങളിലായാണ് പരിശോധന. ശനിയാഴ്ച ഓമശ്ശേരി പ്ലസന്റ് സ്കൂളിലും 28-ന് കുന്നമംഗലം മർക്കസ് സ്കൂളിലും 29-ന് കൂടത്തായി സെന്റ് മേരീസ് സ്കൂളിലുമാണ് പരിശോധന നടക്കുക. 3 ദിവസങ്ങളായി നടക്കുന്ന പരിശോധനയിൽ കൊടുവള്ളി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലുള്ള 250-ഓളം വാഹനങ്ങളാണ് പരിശോധിക്കുക. ആദ്യഘട്ടമെന്ന നിലയിൽ ഓമശ്ശേരി പ്ലസന്റ് സ്കൂളിൽ നടന്ന പരിശോധനയിൽ 40-ഓളം വാഹനങ്ങൾ പരിശോധിച്ചു. പരിശോധിച്ച മിക്ക വാഹനങ്ങളും വിദ്യാ വാഹന ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാത്തതും ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നിവ കാലാവധി കഴിഞ്ഞതും GPS പ്രവർത്തനരഹിതമായതും എമർജൻസി ഡോറുകളിലുള്ള അപാകതകളുമാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചില വാഹനങ്ങളിലെല്ലാം ഈ മഴക്കാലമാണ് വരുന്നത്. ചിലതിലൊന്നും വൈപ്പർ ഒന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അതെല്ലാം മാറ്റുന്നുണ്ട്. ഫയർ എക്സ്റ്റിങ്ഷറും ഫസ്റ്റ് എയ്ഡ് ബോക്സും എല്ലാം പലതും കാലാവധി കഴിഞ്ഞു പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പലതിനും വിദ്യാവാഹൻ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങളുണ്ട്. GPS കറക്റ്റായിട്ട് സിഗ്നലുകൾ കിട്ടാത്തതുണ്ട്. അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ അപൂർവമായി ടയറുകളും മറ്റും കറക്റ്റ് അല്ലാത്ത വാഹനങ്ങൾ, ടയറുകളും മറ്റും തേയ്മാനം സംഭവിച്ച വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് റെക്ടിഫൈ ചെയ്ത് കാണിക്കുന്ന മുറയ്ക്ക് മാത്രമേ അതിന് ഓക്കെ ആയിട്ടുള്ള സ്റ്റിക്കറുകൾ ഓഫീസിൽ നിന്ന് അനുവദിക്കുകയുള്ളൂ. സ്കൂൾ തുറന്നാലും റോഡിൽ വാഹന പരിശോധന തുടരുമെന്നും ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊടുവള്ളി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥരായ MVI രൺദീപ്, AMVIമാരായ ടിജോ രാജു, MSജീഷ്, രജിത്തൻ ജയബാലൻ എന്നിവരാണ് RTO അഭിലാഷ് KBയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.